മുംബൈയിൽ മഴ കനത്തതോടെ ജാഗ്രതാ നിർദ്ദേശം. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ആവശ്യമെങ്കിൽ മാത്രം പുറത്തു പോയാൽ മതിയെന്ന് നഗരവാസികളോടും മുഖ്യമന്ത്രി. അതേസമയം സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയുമാണ് ആദ്യ മഴയിലെ ദുരിതാവസ്ഥയ്ക്ക് കാരണമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് 50 വിമാനങ്ങൾ റദ്ദാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്ത് മഴ ശക്തി പ്രാപിച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായതോടെ ഈ മേഖലയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ സ്ഥിതിഗതികൾ വിലയിരുത്തി. 12 മണിക്കൂർ നീണ്ടുന്ന കനത്ത മഴയിൽ മുംബൈയിലെ റോഡുകളും റെയിൽവേ ട്രാക്കുകളും വെള്ളത്തിനടിയിലായി. വിമാന സർവീസുകളും ലോക്കൽ ട്രെയിൻ സർവീസുകളും തടസ്സപ്പെട്ടു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും മിതമായ മഴയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതോടെ സ്കൂളുകളും കോളേജുകളും അടച്ചിടാൻ നിർബന്ധിതരായി. മുംബൈക്ക് ഹം ആജ് ഓറഞ്ച് അലർട്ട് റഖ് രഹേ വോ ഹെവി ടു ഹെവി വെരി ഹെവി ആജ് 24 അവേഴ്സ് മേ ബി ഹോ സക്തേ ഹേ ഓർ കൽ ജോ ഹേ ഹെവി റെയിൻഫോൾ ഹോ സക്തേ ഉസ്കാ ഉസ്കേ ലിയേ ഹം ലോഗ് യെല്ലോ അലർട്ട് റഖ് രഹേ. അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങാൻ മതിയെന്നാണ് മുഖ്യമന്ത്രി നഗരവാസികളോട് ആവശ്യപ്പെട്ടത്. മുംബൈയിലെ വെള്ളക്കെട്ടിൽ മഹാരാഷ്ട്ര സർക്കാരിനെ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്ര സർക്കാരിന്റെ അഴിമതിയുടെ പരിണിത ഫലമാണ് മുംബൈയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമെന്ന് പട്ടോളെ പറഞ്ഞു. മുഖ്യമന്ത്രി ജി ആപ്നെ ജോ ഭ്രഷ്ടാചാർ കിയാ ഹേ പ്രശാസൻ ഓർ പ്രശാസക് മഹാനഗർ പാലിക ഓർ ആപ് യെ ഭ്രഷ്ടാചാർ കാ ഹി പരിണാം ഹേ കി ലോഗ് ആജ് ഭുഗത് രഹേ ഹേ ആപ് തും സൈഡ് പേ ജാകേ അപ്നാ ഫോട്ടോ സെഷൻ കർ ബി ലോഗേ തോ ഉസ്കാ ക്യാ ഫർക് ഹേ. ഒറ്റ രാത്രി കൊണ്ട് പെയ്ത കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ റോഡ് റെയിൽ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ ലോക്കൽ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചു. കനത്ത മഴയെ തുടർന്ന് നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. മഹാരാഷ്ട്രയിലെ പൂനെ, രത്നഗിരി, റായ്ഗഡ്, സിന്ധുദുർഗ്, അമരാവതി, നാഗ്പൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.